हाय फ्रेंड्स एल्लावर्क्कुम नमस्कारमुंड एन्टे मट्टोरु वीडियोयिलेक्क एल्लावर्क्कुम हार्दमाय स्वागतम। अप्पो इन्नेंता संबंधम वच्चाल കേരളത്തിന്റെ മണ്ണിലുള്ള ടിക്ടോക്കിന്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഹെലനോ സ്പാർട്ടന്റെ കുറച്ച് ഉടായിപ്പ് വീഡിയോകൾ, സോറി എലനോ സ്പാർട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല, കുണ്ടിമോൾ എന്ന് പറയണം, കുണ്ടിമോളിന്റെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ റിയാക്ഷൻ കാണിച്ചിട്ട് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. അപ്പം നമുക്കൊന്ന് ഫസ്റ്റത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഫസ്റ്റത്തെ വീഡിയോ ഞാൻ വെച്ച് തരാവേ. വാക്കാണെന്ന് വെച്ചിട്ട് നമ്മൾ കുണ്ടി മാത്രം വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ പുറത്തു പോകുന്നത്. ഓ, കുണ്ടി മാത്രം വീട്ടില് വെച്ചിട്ടല്ലോ പോകുന്നത്, കുണ്ടി ഇഷ്യൂ വന്നോണ്ട് പറഞ്ഞാന്ന്. അപ്പോ കുണ്ടി മോൾ തന്നെയാണ് അവള്. ഇവക്ക് കുണ്ടി എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു, അതാണ് അടുക്കളക്ക് കുണ്ടി കുണ്ടി എന്ന് പറയുന്നത്. അവൾ ആ പേര് തീരെ ചേരത്തില്ല, കാരണം നിനക്ക് ഏറ്റവും പറ്റിയ പേരെന്താ അറിയണം, കുണ്ടിമോള്. അടുത്ത വീഡിയോ. ഞാൻ രാവിലെ കക്കൂസ് പോയപ്പോ ഒരു പ്രാവശ്യം ഇട്ടതാണ്. ഇപ്പൊ എനിക്ക് വളിയിടാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഇടുന്നില്ല. കാരണം സ്വന്തം ലൈവ് ഇട്ട വീഡിയോ തന്നെ അവള് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ട് രസിക്കുക, എന്തൊരു സുഖം. ഇത് പ്രാന്താണോ അല്ല പപ്രാന്തോന്നോ, അല്ല ജന്മനെ ഇങ്ങനെ ഇല്ലയാണോ, അല്ല നിന്റെ വീട്ടുകാർക്കല്ല ഇങ്ങനെ തന്നെയാണോ. അടുത്ത വീഡിയോ. നമ്മൾ ഒറ്റക്കൊരു കുണ്ടി കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോ ഒരു 100 കേലേ കിട്ടും. അതേ സമയത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ അവന്റെ ഉമ്മായും കൂടി സ്വയം പറയാറില്ല. ശരണമയ്യപ്പ മകര വിളക്ക് കണ്ട് ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി അങ്ങനെയുണ്ടല്ലേ. ഇവള് പറയുന്നതെന്ന് വെച്ചാല് ഒറ്റക്ക് കുണ്ടി കാണിച്ചു കഴിഞ്ഞാൽ കിട്ടൂല, ലൈക്ക് 100 കയ്യിലും കിട്ടും. സ്വന്തം അമ്മനെയും കൂടിയിട്ട്, അതായത് അവളെ അമ്മനെയും കൂടിയിട്ട് കൂട്ടിക്കഴിഞ്ഞാല് കിട്ടും, ലൈക്ക് കൂടുതൽ കിട്ടുന്നാണ് അവള് പറയുന്നത്. അപ്പോ ഇവളെയും ഇവളെ അമ്മയും കൂടിയിട്ട് ഒരുമിച്ചിട്ടായിരിക്കും ഇവളെ മറ്റവനിക്ക് കാമുകനിക്ക് കുണ്ടി കാണിച്ചു കൊടുക്കല്. അതല്ല എന്റെ ശരി, എന്തെല്ലാം ജന്മങ്ങള്. അടുത്ത വീഡിയോ. നമുക്ക് നെഗറ്റീവ് കമന്റ്സ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞാൽ പോലെ എന്തിനാണ് അവരെ വീട്ടുകാരെ പറയുന്നതെന്ന്. അപ്പൊ അതിനുള്ള ആൻസർ ആണ്. ഒരുപാട് ആ കമന്റ് കണ്ടോണ്ടാണ് ഇങ്ങനെ ഒരു കോമൺ ആൻസർ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഒരാൾ നമ്മുടെ കമന്റിന്റെ അകത്ത് വന്നിട്ട് വളരെ മോശമായ രീതിയിൽ കമന്റ് ഇടുന്ന സമയത്തെ നമ്മൾ അവനെ തെറി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് വലിയ എഫക്റ്റൊന്നും ചെയ്യില്ല, ഇത് ഞാനായിരുന്നു വാങ്ങിയതാണല്ലോ, അത്രേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് അവന് പ്രിയപ്പെട്ട ആരെങ്കിലും പറയുമ്പോഴേ അവന് നോവുള്ളൂ, അപ്പോഴേ അവന് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കമന്റ് കേൾക്കുമ്പോ കേൾക്കുന്നാൾക്ക് എന്ത് ഫീലാണ് ഉണ്ടാവുന്നെന്നുള്ളത് അവനും കൂടി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ വീട്ടുകാരെ പറയുന്നത്. ഓക്കെ, അത് കുറച്ചു പേർക്ക് മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാകാത്തവർക്കാണ് ഇത്. ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ഇവളുടെ അധിക വീഡിയോസിൽ ഞാൻ പ്രൊഫൈല് പോയിട്ട് ചെക്ക് ചെയ്തതാണ്, ഇവളുടെ അധിക വീഡിയോസിലും പിന്നെന്താ സംഭവം എന്ന് വെച്ചാല് 3500-4000 കമന്റ് ഉള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്, അതിൽ 3900 പാക്ക തെറിയ തെറിയെന്ന് വെച്ച് കഴിഞ്ഞാല് തെറി കൊണ്ട് അഭിഷേക. അപ്പൊ അതിലും ചെറിയ തെറിയൊക്കെ എടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് റിയാക്ട് ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കി തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ആരെങ്കിലും നിങ്ങളെ തെറി വിളിക്കുകയാണെങ്കിൽ തിരിച്ച് അവരെ പ്രിയപ്പെട്ടവരാരെങ്കിലും അമ്മന അച്ഛന പങ്കള അങ്ങനെയൊക്കെ ഉള്ളവരെ തെറി റീപ്ലൈ കൊടുക്കുക, അപ്പോഴാണ് അവർക്കൊന്ന് എഫക്റ്റഡ് ആവുക. അതാണ് ഈ എലനോസ് പാട്ട എന്ന് പറയുന്ന കുണ്ടിമോള്, കുണ്ടിമോള് നമ്മളോട് പറയുന്നത്. കുണ്ടിമോള് നമ്മളോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എലനോസ് പാട്ടക്ക് നല്ല വിദ്യാഭ്യാസം, അവളെ വീട്ടുകാർക്ക് നല്ല വിദ്യാഭ്യാസം. എന്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയാം, തെറിയുടെ വിദ്യാഭ്യാസം. ലൈവിലൊക്കെ എന്തൊരു തെറിയാ, കാസർഗോഡിൻ്റെ മണ്ണിലുള്ള മുത്താന്നാ തോന്നുന്നു, വൈരക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നത് കുണ്ടിമോള് എന്ന് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഗ്രീക്ക് ദേവതൻ്റെ പേരൊക്കെ എടുത്തിട്ടിട്ട് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് കൊണ്ടിടുന്ന നിനക്ക് ആ പാവം ആ ദേവതൻ്റെ പേരിൽ നീ ഇട്ടിട്ട് എനിക്ക് വയ്യ എൻ്റെ പൊന്നേ ആ പേരൊന്ന് നീ മാറ്റിക്കളാം. നിനക്ക് ആ പേരൊന്ന് മാറ്റിക്കൂടിയടി.